മണ്ഡലകാലമായി ഉരുകുന്ന ഓരോ മനസ്സിലും മഞ്ഞു പോലെ മന്ദഹാസം പൊഴിയുന്ന മണികണ്ഠസ്വാമി നിറയുന്ന കാലം. വ്രതമെടുത്ത് മാലയണിഞ്ഞ് മുദ്ര ധരിച്ചു വരുന്നവരെല്ലാം അയ്യപ്പനാകുന്ന കാലം. തത്വമസിയുടെ അർത്ഥം ഏറ്റവും ലളിതമായി പറഞ്ഞു തരുന്ന കലിയുഗ വരദന്റെ തീർത്ഥാടന കാലം. അത് നീ തന്നെ എന്നറിഞ്ഞ് അയ്യപ്പൻ നിന്റകത്വവും എന്നാർത്തുപാടി ഓരോരുത്തരും പരസ്പരം അയ്യനെ കാണുന്ന കാലം. കല്ലുവാതുക്കൽ പുലിക്കുഴി സോഡാമുക്കിൽ ജാതി മതഭേദമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ മാറ്റി നിർത്താതെ നാട്ടുകാർ ഒരേ മനസ്സോടെ ശരണം വിളിക്കുകയാണ് എന്നത്തെയും പോലെ ഈ മണ്ഡലകാലത്ത്. സ്വാമി ശരണമയ്യപ്പ 5-6 വർഷം കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ തുടങ്ങി വെച്ചത്. അത് എല്ലാ കുഞ്ഞുങ്ങളും ഉൾപ്പെടെ, 5 വയസ്സായ കുഞ്ഞുങ്ങളുൾപ്പെടെ തുടങ്ങി 1 മാസത്തിന് മുമ്പ് തുടങ്ങുന്ന വർക്കാണ്. അയ്യപ്പന് വേണ്ടി എല്ലാം ചെയ്ത് ആ വൃശ്ചിക മാസം തൊട്ട് നമ്മൾ 41 വരെയും നമ്മൾ നല്ല ആഘോഷത്തോടെയാണ് ഇവിടെ പോകുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് അതിൻ്റെ ശക്തിയും നമുക്ക് ഈ നാട്ടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയും ഉണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ 45 കമ്മിറ്റിക്കാരോടൊപ്പം, അതിനൊപ്പം കുഞ്ഞുങ്ങൾ, അതിനൊപ്പം നാട്ടുകാർ, എല്ലാ ഈ പൂവത്തൂർ ഇത്രയും ചേരിയിൽ ആൾക്കാരും കൂടെ കൂടി ഒത്തൊരുമയോടെ ചെയ്യുന്നൊരു നല്ല പ്രവൃത്തിയാണ് നമ്മളെ അയ്യപ്പന് വേണ്ടി. വൃശ്ചികം 1 പുലർച്ചെ പൂവത്തൂർ ചാവരമ്പലത്തിലെ മേൽശാന്തി വന്ന് പൂജ നടത്തുന്നതോടെ മണ്ഡലവ്രത ആരംഭമായി. 15 ഓട്ടോറിക്ഷകളിലാണ് ഇവിടെ നിന്നുള്ള അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ശബരിമലയിലേക്ക് പോകുന്നത്. 1 ആഴ്ചയോളം പരിശ്രമിച്ച് ഓരോ ഓട്ടോറിക്ഷയും ഇവർ ഓരോരോ ക്ഷേത്രങ്ങളാക്കി മാറ്റും. അതിലാണ് ശരണം വിളിയോടെയുള്ള യാത്ര. ഒരിക്കൽ ഇവരുടെ വാഹന വ്യൂഹത്തെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പത്തനംതിട്ടയിൽ തടഞ്ഞുവെച്ചു. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ക്ഷമാപണം അറിയിച്ച് 41 പേർക്കും ഭക്ഷണവും നൽകി യാത്ര അയക്കുകയാണുണ്ടായത്. ഇപ്പോൾ പമ്പയിലേക്കുള്ള വഴിയിൽ ഓരോയിടത്തും നാട്ടുകാർ ഇവർക്ക് സ്വീകരണം ഒരുക്കുന്ന പതിവായി. ഞാനാണ് ഇവിടുത്തെ പൂജാരി. വൃശ്ചിക 1 മുതൽ 41 വരെ ഞാനാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നത്. ഇവിടെ പിന്നെ പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് അയ്യപ്പനെ കണ്ട് തൊഴുകയും മാലയൊക്കെ ഇടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. മാളികപ്പുറ അമ്മമാർ എല്ലാവരും വന്ന് ഇവിടെ വന്ന് തൊഴുത് പറയുന്നുണ്ട്. പിന്നെ രാവിലെ കൃത്യം 5:30 ഇവിടെ വിളക്ക് എത്തിക്കുന്നത്. പിന്നെ വൈകിട്ട് 6 വിളക്ക് എത്തിക്കുന്നത്. ധാനി 1 ഇവിടുന്ന് മാലയ്ക്ക് പോകുന്നത്. വ്രതമെടുക്കുന്നവർക്കെല്ലാം ഈ ക്ഷേത്രത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. മുൻകാലങ്ങളിൽ അയ്യപ്പന്മാർ താമസിച്ചിരുന്നതും ഇതിനോട് ചേർത്ത് നിർമ്മിക്കുന്ന ഷെഡുകളിലായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഭക്ഷണം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത്. എനിക്ക് ഇവരെ അഭിനന്ദിക്കാൻ വാക്കുകളില്ല. എന്നുവെച്ചാൽ നമ്മളെ നാട്ടിൻ്റെ അഭിമാനമായി തന്നെ പൊന്നമ്പലമേട് അതേ സ്വരൂപത്തിൽ തന്നെ ഇവിടെ പണിഞ്ഞു വയ്ക്കാനും, അതിൽ കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവരും സ്ത്രീ ഭക്തജനങ്ങളും എല്ലാം അതിന് ഒത്തൊരുമയോടുകൂടി സഹകരിക്കുകയും, ഏകദേശം ഈ ശ്രീകോവിൽ ഇവിടെ നിർമ്മിക്കാൻ ഒരു ഉദ്ദേശം 50,000 രൂപയ്ക്ക് മുകളിലാവാനാണ് സാധ്യത. ഏതൊരു കാര്യത്തിനായാലും ഈ നാട് ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നതാണ്. പൂവത്തൂർ ശ്രീ ചാവരമ്പലത്തിൻ്റെ ഒരു വഞ്ചിയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, ശിവലിംഗ പ്രതിമയിൽ. ആ വഞ്ചിയുടെ 4-ാം വാർഷികം വൃശ്ചികമാസം 1-ാം തീയതി ആയിരുന്നു. അതിനോട് തന്നെയാണ് ശ്രീകോവിലിൻ്റെ ഭദ്രദീപം തെളിയിച്ചതും. പൂവത്തൂർ ശ്രീ ചാവരമ്പലത്തിലേക്ക് ഓച്ചിറ പരബ്രഹ്മാവിൻ്റെ കാളയെ ഇവിടെ നിന്നാണ് എഴുന്നള്ളതായി ഉത്സവ ദിവസം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശബരിമലയുമായും ആചാരാനുഷ്ഠാനങ്ങളുമായും ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊന്നും ഇവരുടെ കളങ്കമില്ലാത്ത ഭക്തിയെ തെല്ലുമുലച്ചിട്ടില്ല. 5 വർഷം കൊണ്ട് എൻ്റെ കൊച്ചുങ്ങൾ ഇവിടെ ഇങ്ങനെ ഇത് നടത്തുന്നുണ്ട്. ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എൻ്റെ കൊച്ചുങ്ങൾക്ക് ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ട്, അയ്യപ്പ സ്വാമിയുടെ ഭക്തി കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥതയായിട്ട് തന്നെ ഞങ്ങളിവിടെ ഇത് നടത്തുന്നത്. എല്ലാവർക്കും നമ്മളിവിടെ ഈ കൊച്ചുങ്ങളെ സഹായവും അയ്യപ്പ സ്വാമിയുടെയും ഈ വഞ്ചി അപ്പൂപ്പൻ്റെയും സഹായം അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒരാപത്തുകളും ഒന്നും സംഭവിച്ചിട്ടില്ല. ഉറച്ച നിഷ്ഠയോടെ ആചാരങ്ങളിൽ വ്യതിചലിക്കാതെ, വിശ്വാസത്തിൽ നിന്നിളകാതെ, മനസ്സിനെ അയ്യൻ ജീവസമാധി കൊള്ളുന്ന മണിമണ്ഡപമാക്കി ഇവർ ശരണം വിളിക്കുകയാണ്.